क्रिकट लोकते पेरिंदलमुंडा पालोलीपरंबिल तारोदय त्रिशूरी अंडर पन्द्रे ट्रिडेंट लिटिल मास्टर क्रिकट टूर्णमेंट पन्द्रे मुहम्मद रहान अंज कड़ी डबल सेंचुरी मूं सेंचुरी अटकम 582 रन रहा मिन्न प्रकटन पेरिंदलमुंडा ड्रीम्स क्रिकट अकादमी टूर्णमेंट चैंपियन ബാറ്റുകൊണ്ട് മിന്നും പ്രകടനം നടത്തി ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് 12-കാരൻ മുഹമ്മദ് രഹാൻ. തൃശ്ശൂരിൽ നടന്ന അണ്ടർ 12 ലിറ്റിൽ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ 5 കളികളിൽ നിന്നായി ഈ ലിറ്റിൽ മാസ്റ്റർ 582 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഒരു ഇരട്ട സെഞ്ചുറിയും മൂന്ന് സെഞ്ചുറികളും അടിച്ചായിരുന്നു ഈ കൊച്ചുമിടുക്കൻ ആരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം പുറത്തെടുത്തത്. തൃശ്ശൂർ ട്രിഡന്റ് ക്രിക്കറ്റ് അക്കാദമിക്കെതിരെ रहाने प्रकटन मिवल पेरिंदलमुंडा ड्रीम्स क्रिकेट अकादमी चाप्यरा फाइनल मतसम रहा सेंचुरी मैन ऑफ द मैच टूर्णमेंट तार तेरे फस्ट मैच कुछ टेंशन फस्ट मैच एन टेंशन फस्ट मैच सेंचुरी अड़ीफिडेंस लेवल कुछ कूड़ी कुे सिंगि आदमी टीम टीमि फुल सपोर्ट हैदर सा ड्रीमसी कोच ना वि ना सपोर्ट अगे तौनी या पेट ऊटावल रणसू ऊट अगर टीमें ना विजय आनमंगा पालोलीपरंब माड़शे रियासी शबनमि मूत मगन रहा पूपन दारुल फला स्कूल ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 2019 അണ്ടർ 14 മലപ്പുറം ജില്ലാ ടീമിലേക്ക് രഹാനെ സെലക്ഷൻ കിട്ടി. രഹാനെ സെലക്ഷൻ ലഭിച്ചിരുന്നെങ്കിലും മത്സരങ്ങൾ നടന്നിരുന്നില്ല. സൗദി അറേബ്യയിൽ ആയിരുന്നപ്പോൾ പിതാവ് റിയാസ് താൽപര്യമെടുത്ത് അവിടെ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനത്തിന് അയച്ചു. കഴിഞ്ഞ വർഷം നാട്ടിലെത്തിയതു മുതൽ പെരിന്തൽമണ്ണ ഡ്രീംസ് ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനം തുടരുന്നു. അതായത് 8-ാമത്തെ വയസ്സിലാണ് ഓന് കളി ആദ്യമായിട്ട് സ്റ്റാർട്ട് ആയത്. അവിടെ ഞങ്ങൾ സൗദിയിലായിരുന്നു, റിയാദിലായിരുന്നു. ഒരുപാട് പ്രവാസികൾ ഇവർക്കൊക്കെ അറിയാം. അവിടെ നിന്നാണ് ഓന് ക്രിക്കറ്റ് അക്കാദമിയിൽ ആദ്യം കൊണ്ടുപോയി ചേർത്ത്. പിന്നെ 9-ാമത്തെ വയസ്സിൽ ഞങ്ങൾ വെക്കേഷൻ വന്ന സമയത്ത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അണ്ടർ 14 ക്യാമ്പ് ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തു. പക്ഷേ അതിൽ സെലക്ഷനൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ അന്നത്തെ സമയത്ത് ഇവിടെ നമ്മളെ പ്രളയം കാരണം മാച്ചസൊന്നും നടന്നിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് സൗദിക്ക് പോയി. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ നാട്ടിൽ സെറ്റിലായത്. നാട്ടിൽ സെറ്റിലായതിന് ശേഷം അണ്ടർ 16 മാച്ച് കളിച്ചവന് അണ്ടർ 14 വൈസ് ക്യാപ്റ്റനായിരുന്നു മലപ്പുറം ജില്ലയുടെ. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷേ സോണിക്ക് കിട്ടാൻ വെയ്റ്റിംഗ് ലിസ്റ്റിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാക്സിമം കളി ശരിക്കും കളിക്കാൻ കഴിഞ്ഞില്ല അതിൽ. ഇപ്പോൾ ഞങ്ങൾ അണ്ടർ 12 ഒരു ടൂർണമെൻറ്റ് തൃശ്ശൂരിൽ വെച്ച് നടത്തിയിരുന്നു, ട്രൈഡ് ആൻഡ് ക്രിക്കറ്റ് അക്കാദമി. അതിലാണ് അവന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഓരോ മാച്ചും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം. സംസ്ഥാനതല ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനം നടത്തിയതിലൂടെ നാടിൻ്റെയാകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് രഹാൻ. രഹാൻ ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തുമെന്നാണ് നാട്ടുകാരുടെയും കായിക സ്നേഹികളുടെയും പ്രതീക്ഷ. രഹാൻ നാടിന് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. ഈ നാടിന് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ തന്നെ അഭിമാനകരമാകുന്ന ഒരു നേട്ടമാണ്. അതായത് ക്രിക്കറ്റ് ലോകത്തൊക്കെ വണ്ടർ കിഡ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അതായത് 5 ഇന്നിംഗ്സിൽ നിന്ന് 582 റൺസ്, അതായത് ഒരു ഡബിൾ സെഞ്ചുറി അടക്കം നേടിയെന്ന് പറയുമ്പോൾ, ഈ ഇതിനുമുമ്പ് ഇങ്ങനെ ഈ ഒരു പാറ്റിൽ ഇങ്ങനെ ഒരു കുട്ടികൾ നേടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത്രത്തോളം അഭിമാനകരമായ ഒരു നേട്ടമാണ് റഹാൻ കൈവരിച്ചിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾക്കത് കണ്ടായിട്ട് തോന്നില്ല. കാരണം റിയാസിൻ്റെ ഒരു എഫേർട്ട് റഹാനിലൂടെ, അതായത് റിയാസ് എന്ന് പറയുന്നത് ക്രിക്കറ്റിന് അത്രയും പാഷനായി കാണുന്ന അദ്ദേഹം തന്നെ ആ ഒരു പാഷൻ റഹാനും ഉണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് ചെറുപ്പം മുതലേ പ്രൊഫഷണലി ക്രിക്കറ്റ് പഠിപ്പിക്കുകയും കളിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇനിയും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ റഹാൻ കഴിയട്ടെ എന്നുള്ളതാണ്. അത് കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം അത്രത്തോളം പ്രതിഭയുള്ളൊരു താരം തന്നെയാണ് റഹാൻ.